ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പുള്ള ഒരു വാർത്തയാണെങ്കിൽ പോലും ഈ ഒരു സ്വർണ്ണക്കടത്ത് പ്രതികളിൽ നിന്നും പൈസ അല്ലെങ്കിൽ ഒരു പണം കൈപ്പറ്റിയെന്ന രീതിയിലൊരു വാർത്ത, അതിന്റെ ഭാഗം ഒരു അന്വേഷണം പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. അതിനെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ നിയമിച്ചിട്ടുണ്ട്. അതിങ്ങനെ അന്വേഷണം നടന്നിരിക്കുകയാണെന്ന രീതിയിലൊരു വാർത്ത, അതിൽ ഒരു വസ്തുതയുണ്ട്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഞാനാണ്. വേറെ ആരെങ്കിലും ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി വന്നോന്ന് എനിക്കറിയില്ല. അത് ഏഷ്യാനെറ്റിൻ്റെ ലേഖകനി അങ്ങാൻ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നിയോഗിച്ചോന്നും അറിയില്ല. സത്യം ഞങ്ങൾക്കറിയാം, അങ്ങനെ ഒരു അന്വേഷണമില്ല, പച്ചക്കള്ളമാണിത്. ഇതെല്ലാം വരുന്നത് തില്ലങ്കേരി വിഷയത്തിൽ പരാജയപ്പെട്ട വ്യാജ വാർത്ത ചമച്ചവർക്ക് ഒരു മനസ്സിന് സുഖം കിട്ടും. ഇപ്പോൾ രാത്രി നന്നായിട്ട് ഉറങ്ങാൻ കഴിയും. CPM വിരുദ്ധ വാർത്തകൾ കൊടുക്കുന്ന ലേഖകൻ വ്യാവസായിക മേഖലയിൽ കേരളം അഭിവൃദ്ധിയിലേക്ക് മുന്നേറുന്നത് ഇഷ്ടപ്പെടാത്ത മനോരമക്കാർ കൊടുത്തതുപോലെയാണ് ഇത്. പച്ചക്കള്ളമായിരുന്നല്ലോ അത്. കേരളം വ്യാവസായിക പുരോഗതി നേടി. നേരത്തെ 28-ാമത്തെ റാങ്കായിരുന്നു, അത് 15-ാമത്തെ റാങ്കായി ഇടതുപക്ഷ ഭരണത്തെ തുടർന്ന് മാറി. 17.3% വ്യവസായ വളർച്ച, 18.9% ഉൽപ്പാദന വളർച്ച. ഈ വസ്തുതകളെല്ലാം ഉണ്ടായിട്ടും അത് കൊടുക്കാതെ വ്യവസായ സംരംഭങ്ങളെല്ലാം ഒരു തരം തട്ടിപ്പാണ് എന്ന് കൊടുക്കുന്ന തട്ടിപ്പ് വാർത്തകളെപ്പോലെയുള്ള മറ്റൊരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. തില്ലങ്കി പൊളിഞ്ഞു, ഇനി വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കൂ. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്തയാഴ്ച വേറെ വരും. അതിലെ അത്രയേ ഉള്ളൂ. ഈ ഇങ്ങനെ കൊടുക്കുന്നവർക്കുള്ളൊരു മനസ്സുഖം, ഒപ്പം CPM വിരുദ്ധ പ്രചരണം നടത്താൻ വേണ്ടിയുള്ള ഒരു തരം കൊട്ടേഷൻ. ഞാനല്ലേ ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറി ഈ പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ കണ്ണൂർ ലേഖകനായി മാറ്റിയിട്ട് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല.